ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഉദ്ഘാടനവും മാലിന്യമുക്ത കൂട്ടരഞ്ഞ് പ്രഖ്യാപനവും വിവിധ പരിപാടികളോടെ നടന്നു. പരിപാടികൾ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൃഷിവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെ സാങ്കേതിക സാമ്പത്തിക സഹായത്തോടെ രൂപീകരിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉദ്ഘാടനവും മാലിന്യമുക്ത കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനവുമാണ് വിവിധ പരിപാടികളോടെ നടന്നത്. പരിപാടികൾ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അധ്യക്ഷനായി. കൂടരഞ്ഞിയുടെ പ്രധാന കാർഷിക വിളയായ ജാതിയുടെ തൊണ്ടിൽ നിന്ന് നിർമ്മിച്ച രുചികരവും ആരോഗ്യദായകവുമായ വിവിധ ഇനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണി ആരംഭത്തിൻ്റെയും ഉൽപ്പാദനോപാധികൾ, പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള കൃഷിവകുപ്പിൻ്റെ വിപണന സംരംഭമായ ഇക്കോ ഷോപ്പിൻ്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് തോമസ് മാവറ, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി അബ്രഹാം, വി എഫ് പി സി കെ ഡയറക്ടർ കെ ഷാജികുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി ആ മോഹൻ, കെ എം അബ്ദുറഹ്മാൻ, മുഹമ്മദ് പാതിപ്പറമ്പൻ, പി എം തോമസ്, ഷൈജു കോയിനിലം, എൻ ഐ അബ്ദുൽ ജബ്ബാർ, ജോണി പ്ലക്കാട്ട്, ടോമി മണിമല, ബാബു കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക സംരംഭങ്ങൾ, സാധ്യതകൾ എന്ന വിഷയത്തിലുള്ള കാർഷിക സെമിനാറിൽ റിട്ടയേർഡ് കൃഷി ജോയിന്റ് ഡയറക്ടറും പാലരുവി എഫ് പി ഒ കൺസൾട്ടന്റുമായ സ്റ്റാൻലി സ്റ്റീഫൻ ക്ലാസ് എടുത്തു. കർഷകരെ ഉൾപ്പെടുത്തി കർഷക താൽപ്പര്യ ഗ്രൂപ്പുകൾക്കും രൂപം നൽകി. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.